ആറ്റോമിക് ഹാബിറ്റ് എന്നാണ് ബുക്കിൻ്റെ പേര്. ഈ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ആദ്യം അറിയുക, അതിനുശേഷമേ നമ്മൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഫൈവ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഫൈവ് പേഴ്സണാലിറ്റിക്കകത്ത് വരുന്നതാണ് ഓപ്പൺനെസ്, കോൺസൈൻറ്റസ്, എക്സ്ട്രോവേർഷൻ, ആഗ്രിബിൾനെസ്, ന്യൂറോട്ടിസം. ഇപ്പോൾ നമ്മളൊരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആണെങ്കിൽ എക്സ്ട്രോവേർട്ടിനെ പോലെ ആവാനൊന്നും ശ്രമിക്കരുത്. അത് മാക്സിമം ഒരു ആംബിവേർട്ട്, അത് എക്സ്ട്രോവേർട്ടും അല്ല ഇൻട്രോവേർട്ടും അല്ലാത്ത ഒരു സ്റ്റേറ്റാണ് ആംബിവേർട്ട്. അവിടെ വരെയെങ്കിൽ എത്താനേ നമ്മൾ ശ്രമിക്കാവൂ. പൂർണ്ണമായിട്ടൊരു മാറ്റം വരുത്തരുതെന്നാണ് ബുക്ക് പറയുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി മറന്നുകൊണ്ട് ഒരു ശീലവും സെറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ളവരെ എക്സ്ട്രോവേർട്ട് ആവാൻ ശ്രമിക്കുന്നത്, എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരാൾ ഇൻട്രോവേർട്ട് ആവാൻ ശ്രമിക്കുന്നത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശീലങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മടി ഉണ്ടായേക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോവാം. ജിമ്മിൽ പോകുമ്പോൾ ആവേശത്തിൽ നമ്മൾ ഒരാഴ്ച പോവും, അതിനിടയ്ക്ക് നമ്മൾ ടീഷർട്ട് മേടിക്കും, പ്രോട്ടീൻ പൗഡർ മേടിക്കും, നാലാളെ ഷോ കാണിക്കാനൊക്കെ ശ്രമിക്കും. പിന്നെ ഈ ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ അങ്ങ് മാറ്റും, ഈ ശീലങ്ങളും മാറ്റും, എല്ലാം മാറ്റും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മടി പിടിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് തലേദിവസമാണെങ്കിൽ രാവിലെയാണ് പോകുന്നതെങ്കിൽ തലേദിവസം തുണിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത്, അല്ലെ വൈകിട്ടാണ് പോകുന്നെങ്കിൽ ആദ്യമേ തുണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മളെ കാണാൻ പാകത്ത് ഈ തുണിയൊക്കെ വെക്കുക. അങ്ങനെ ഇത് എടുത്തിട്ട് ചിലപ്പോൾ നമ്മളിട്ടിട്ട് ചിലപ്പോൾ അന്ന് തന്നെ അവിടെ മടിച്ചിരിക്കാം, അത് പോട്ടെ. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ തുടരുക. ജിമ്മിൻ്റെ അടുത്ത് വരെയെങ്കിലും എത്താൻ ശ്രമിക്കുക. അതിൻ്റെ ശേഷം ജിമ്മിനകത്ത് കയറിയിരിക്കുക, അന്ന് ചെയ്യണ്ട, തിരിച്ചു പോരുക. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ തുടർന്ന് ജിമ്മിൻ്റെ അകത്ത് കയറി ഈ മെഷീൻസൊക്കെ എടുത്ത് ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൂട്ടിക്കൊണ്ട് വരാനാണ് ഈ ബുക്കിൽ പറയുന്നത്. എന്ത് ശീലമാണെങ്കിലും അതുപോലെ തന്നെ ഈ എക്സാമ്പിൾ പിന്തുടർന്ന് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ട് പിന്തുടർന്ന് ചെയ്യാനാണ് ബുക്കിൽ പറയുന്നത്. ചെറുതേപോലെ ചെയ്യുക, പറ്റുന്ന പോലെ ചെയ്യുക എന്നാണ് പറയുന്നത്. അല്ലാതെ ആദ്യം പോയി ആനയെ മറിക്കുക, മോട്ടിവേഷൻ തരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ബുക്കിനകത്ത് ഇല്ല. ശീലങ്ങൾ 1%ൻ്റേതായിട്ട് മാറ്റുക. ഓരോ ദിവസം 1%ൻ്റേതായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ 365 ദിവസം കൊണ്ട് 365% മാറ്റം ഉണ്ടാകും. വലിയ മാറ്റങ്ങളല്ല പറയുന്നത്, ആ ഒരു മാറ്റം വലുതാണ്. പിന്നെ നമ്മുടെ ശീലങ്ങൾ രൂപപ്പെടുന്ന സ്ഥലങ്ങൾ അത് നമ്മൾ നോട്ട് ചെയ്യുക. ചിലപ്പോൾ ചിലയിടത്ത് ചില മാടക്കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നും, അപ്പം ആ പ്ലേസ് കഴിവതും ഒഴിവാക്കുക. അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ മൂടുന്നത് ആ സ്ഥലം നമ്മൾ കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് പഠിക്കുക. അങ്ങനെയൊക്കെയാണ് ഈ ബുക്കിലെ കൺസെപ്റ്റ്. അപ്പോൾ ഈ ബുക്ക് വായിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ജീവിതം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ബുക്ക് വായിച്ചിട്ട് എന്തെല്ലാം അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. നേരത്തെ വായിച്ചിട്ടുള്ളവർ ഇതിൻ്റെ അടി കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.